children, good morning. I am Babita. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. യെസ് ഐ സി ടി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി അഥവാ വിവരവിനിമയ സാങ്കേതിക വിദ്യ. ക്ലാസ് ടെന്നിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് ഡിസൈനിങ്, ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഐ സി ടി പഠനം എന്നത് തിയറി ക്ലാസ്സിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ സെക്ഷനും അത്യാവശ്യമാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ സെക്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ തിയറി ക്ലാസ്സുകളിലെയും നോട്ടുകൾ കൃത്യമായി നിങ്ങളുടെ ഐ ടി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഓക്കെ. യെസ്, ഗ്രാഫിക്സ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. ഏതായിരുന്നു നിങ്ങൾ പരിചയപ്പെട്ട ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ? ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ടോ? യെസ്, ജിംബ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ജിംബിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു? അതെ, പോസ്റ്ററുകൾ നിർമ്മിച്ചു. ജിംബിൽ നിങ്ങൾ പോസ്റ്ററുകൾ നിർമ്മിച്ചിരുന്നു അല്ലേ? ജിംബിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ സേവ് ചെയ്തത് ഓർമ്മയില്ലേ? സേവ് ചെയ്യുമ്പോൾ വന്നിരുന്ന എക്സ്റ്റൻഷൻ ഏതായിരുന്നു? യെസ് .xcf. എന്താണ് ഈ എക്സ്റ്റൻഷൻ? നമുക്കറിയാം, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഫയൽ നെയിമിനോടൊപ്പം ഡോട്ടിന് ശേഷം വരുന്ന ഭാഗമാണ് എക്സ്റ്റൻഷനുകൾ. അങ്ങനെയെങ്കിൽ ജിംബിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എക്സ്പോർട്ട് ചെയ്തെടുത്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന എക്സ്റ്റൻഷനുകൾ ഏതൊക്കെയായിരുന്നു? യെസ്, .png, .jpg, .jpeg തുടങ്ങിയവയായിരുന്നു അല്ലേ? ഈ എക്സ്റ്റൻഷനുകളെല്ലാം ചിത്ര ഫയലുകളുടെ എക്സ്റ്റൻഷനുകളാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റൻഷനുകൾ നോക്കിയല്ലേ നമ്മൾ ഫയലുകൾ തിരിച്ചറിയുന്നത്? യെസ്, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കുറച്ച് ചിത്ര ഫയലുകളുടെ എക്സ്റ്റൻഷനുകൾ പരിചയപ്പെട്ടു. കുട്ടികളെ, നമുക്കിന്ന് ചിത്ര ഫയലുകളുടെ എക്സ്റ്റൻഷനായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ കൂടി പരിചയപ്പെട്ടാലോ? യെസ്, .svg. svg എക്സ്റ്റൻഷൻ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? സാധ്യത കുറവാണ്. എങ്കിൽ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നിങ്ങൾ പരിചയപ്പെട്ട png ഫോർമാറ്റിലുള്ള ഒരു ചിത്ര ഫയലും ഒരു svg ഫോർമാറ്റിലുള്ള ചിത്ര ഫയലും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? ഈ എക്സ്റ്റൻഷനുകൾ മാറുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് നമുക്കറിയണ്ടേ? യെസ്, നമുക്കറിയാം, നിങ്ങളുടെ 10th standard നിങ്ങളുടെ ഐ ടി ബുക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്ടിവിറ്റീസിന് ആവശ്യമുള്ള എല്ലാ റിസോഴ്സുകളും ഹോമിൽ, നമ്മുടെ സ്കൂൾ റിസോഴ്സസ്, സ്റ്റാൻഡേർഡ് 10 എന്ന ഫോൾഡറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ നിന്നും ഞാൻ രണ്ട് ചിത്ര ഫോർമാറ്റുകൾ എടുക്കുകയാണ്. honey.png, honey.svg. ഒരു png ഫോർമാറ്റുള്ള ചിത്ര ഫയലും ഒരു svg ഫോർമാറ്റുള്ള ചിത്ര ഫയലും. നമുക്കിതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? നോക്കൂ, ഇത് honey.png എന്ന ചിത്ര ഫയലാണ്, ഇത് honey.svg എന്ന ചിത്ര ഫയലുകളാണ്. ഇവയെ രണ്ടിനെയും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. എന്താണ് ഈ എക്സ്റ്റൻഷനുകൾ മാറുമ്പോൾ ഉള്ള ചിത്ര ഫയലുകൾക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. honey.png എന്ന ചിത്ര ഫയലിൻ്റെ ഇമേജ് പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇമേജ് പ്രോപ്പർട്ടീസ് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും മുകളിലായി 3 lines കാണുന്നുണ്ട് അല്ലേ? ആ ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്ത് ഇമേജ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഇമേജ് പ്രോപ്പർട്ടീസാണിത്. png ചിത്ര ഫയലുകളുടെ ഇമേജ് പ്രോപ്പർട്ടീസാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ നമുക്ക് svg ചിത്ര ഫയലുകളുടെ ഇമേജ് പ്രോപ്പർട്ടീസും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടീസിൽ ഇമേജ് പ്രോപ്പർട്ടീസ് നമുക്ക് ലഭിക്കുന്നു. ഈ രണ്ട് ചിത്ര ഫയലുകളുടെയും ഇമേജിൻ്റെ പ്രോപ്പർട്ടീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവ തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നോക്കൂ. ഇതിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നു honey.png. ഇതിൽ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ട്, 300 pixels, 150 pixels. അതേപോലെ svg ചിത്ര ഫയലിനും നമുക്ക് കാണാം നെയിം honey.svg, വിഡ്ത്ത് 300 pixels, ഹൈറ്റ് 150 pixels. ടൈപ്പ് കൊടുത്തിട്ടുണ്ട് png ഇമേജ് ആണിത്. svg ഇമേജിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് കാണാം ടൈപ്പ് svg ഇമേജ്. png-യിൽ നമുക്ക് കാണാം ബൈറ്റ്സ് 19.4 KB. അതേപോലെ svg ചിത്ര ഫയലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ബൈറ്റ്സ് 11.8 KB. എന്താണ് ഈ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫയൽ സൈസാണ്. png ഇമേജിൻ്റെ ഫയൽ സൈസ് 19.4 KB ആണ്. svg ഇമേജിൻ്റെ ഫയൽ സൈസ് 11.8 KB ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഫയൽ സൈസ് തമ്മിൽ വളരെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അതായത് svg ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകൾക്ക് png ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകളേക്കാൾ ഫയൽ സൈസ് കുറവല്ലേ? കൂടാതെ
വിഡ്ത്തും ഹൈറ്റും നോക്കിയേ. വിഡ്ത് 300 pixels, ഹൈറ്റ് 150 pixels. എസ് വി ജിയിലും അത് തന്നെയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. 300 pixels, 150 pixels. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് സെയിം ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഈ പിക്സൽസ്? പിക്സൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഇമേജുകൾക്ക്, ഇമേജുകളുടെ കളറുകൾ, കുഞ്ഞു കുഞ്ഞു ചതുരങ്ങളായിട്ടാണുള്ളത്. ഈ ചതുരങ്ങളാണ് പിക്സലുകൾ. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നില്ല എന്താണ് ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് അല്ലേ. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ഇമേജുകളെയും ഒന്ന് സ്കെയിൽ ചെയ്ത് നോക്കണം. എന്താണ് സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ? സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമേജുകളുടെ സൈസിനെ ഒന്ന് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹണി ഡോട്ട് പി എൻ ജി എന്ന ചിത്ര ഫയലിനെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാലോ. പി എൻ ജി ഫോർമാറ്റിലുള്ള ഒരു ചിത്ര ഫയലിനെ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയിൽ വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എങ്ങനെയാണ് സൂം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം ഏറ്റവും ലെഫ്റ്റ് സൈഡിലായി ഇവിടെ 100% കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? 2000% വരെ നമുക്കിതിനെ സൂം ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ തൊട്ടടുത്ത് അതിൻ്റെ ഒരു ഐക്കൺ കാണാം, എൻലാർജ് ദ ഇമേജ് എന്ന രീതിയിൽ നമുക്ക് എൻലാർജ് ചെയ്യാം. കൂടാതെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇതിനെ ഒന്ന് സൂം ചെയ്യുകയാണ്. നോക്കൂ, ഇതിൻ്റെ ക്ലാരിറ്റിയിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കാണുന്നത്? ക്ലാരിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? പി എൻ ജി ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകളെ നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2000 വരെ നമുക്കിതിനെ പെർസെൻറ്റേജ് 2000% വരെ നമുക്കിതിനെ സൂം ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ സൂം ചെയ്യുമ്പോഴും അതിൻ്റെ ക്ലാരിറ്റിയിൽ വളരെ വ്യത്യാസം വരുന്നതായി കാണുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ക്ലാരിറ്റി വളരെയധികം കുറയുന്നതായി നമുക്ക് കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് വി ജി ഫോർമാറ്റിലുള്ള ഒരു ചിത്ര ഫയലിനെ കൂടി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നോക്കൂ, ഹണി ഡോട്ട് എസ് വി ജി, ഇതിനെ നമുക്കൊന്ന് സൂം ചെയ്യുമ്പോൾ ഈ ചിത്ര ഫയലിൻ്റെ ക്ലാരിറ്റിയിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് ഒന്ന് നോക്കൂ. ഞാനിതിനെ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതിൻ്റെ ക്ലാരിറ്റിയിൽ ഒരു മാറ്റവും നമ്മൾ കാണുന്നില്ല അല്ലേ. നമ്മൾ എത്രമാത്രം ഇതിനെ സൂം ചെയ്യുമ്പോഴും ഇതിൻ്റെ ക്ലാരിറ്റി അതേപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ എസ് വി ജി ഫോർമാറ്റിലുള്ള ഒരു ചിത്ര ഫയലിൻ്റെയും പി എൻ ജി ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകളുടെയും മറ്റൊരു വ്യത്യാസം നമ്മളിപ്പോൾ എന്താണ് കണ്ടത്? രണ്ട് ചിത്ര ഫയലുകളെയും സൂം ചെയ്യുമ്പോൾ പി എൻ ജി ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകളുടെ ക്ലാരിറ്റി കുറഞ്ഞു വരുന്നു. എന്നാൽ എസ് വി ജി ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകളുടെ ക്ലാരിറ്റി അതേപോലെ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറഞ്ഞു വരുന്ന പി എൻ ജി ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകളെ പോലെയുള്ള ചിത്ര ഫയലുകളെ നമുക്ക് റാസ്റ്റർ ഇമേജുകൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഒട്ടും കുറയാത്ത എസ് വി ജി ഫോർമാറ്റിലുള്ള ചിത്ര ഫയലുകൾ പോലെയുള്ള ചിത്ര ഫയലുകളെ നമ്മൾ വെക്റ്റർ ഇമേജുകൾ എന്ന് വിളിക്കുന്നു. നോക്കൂ, ഇപ്പോൾ എന്താണ് റാസ്റ്റർ ഇമേജ്? റാസ്റ്റർ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്കെയിൽ ചെയ്യുമ്പോൾ വ്യക്തത കുറയുന്നു, എന്നാൽ വെക്റ്റർ ഇമേജുകളെ സ്കെയിൽ ചെയ്യുമ്പോൾ വ്യക്തത കുറയുന്നില്ല. കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടി കണ്ടു, പി എൻ ജി ഫോർമാറ്റിലുള്ള ചിത്ര ഫയലിൻ്റെ ഫയൽ സൈസ് എസ് വി ജിയെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ കൂടുതലായിരുന്നു അല്ലേ. അപ്സോ, അപ്പോൾ റാസ്റ്റർ ഇമേജുകളുടെ ഫയൽ സൈസ് കൂടുതലാണ്, എന്നാൽ വെക്റ്റർ ഇമേജുകളുടെ ഫയൽ സൈസോ കുറവായിരിക്കും. റാസ്റ്റർ ഇമേജുകൾക്ക് ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതെ, ജിംബ് ഒരു പ്രധാനപ്പെട്ട റാസ്റ്റർ ഇമേജാണെന്ന് മനസ്സിലായല്ലോ. പി എൻ ജി, ജെ പി ജി പോലെയുള്ള എക്സ്റ്റെൻഷനുകളുള്ള ചിത്ര ഫോർമാറ്റുകളെല്ലാം റാസ്റ്റർ ഇമേജുകളാണ്. എന്നാൽ എസ് വി ജി പോലെയുള്ള ചിത്ര ഫയലുകൾ വെക്റ്റർ ഇമേജുകളാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ജിംബ് ഒരു പ്രധാനപ്പെട്ട റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ എസ് വി ജി ചിത്രങ്ങൾ വെക്റ്റർ ചിത്രങ്ങളുമാണ്. നമുക്കറിയാം, ഗ്രാഫിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചിത്രങ്ങളെ വിവിധ മാധ്യമങ്ങളിൽ ഉപയോഗിക്കേണ്ടതായി വരും അല്ലേ. അപ്പോൾ എസ് വി ജി ചിത്രങ്ങൾ പോലെ വ്യക്തത നഷ്ടപ്പെടാത്ത ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? അതെ. എസ് വി ജിയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. എസ് വി ജി ചിത്രങ്ങൾ തയ്യാറാക്കാവുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇങ്ക്സ്കേപ്പ്, ലിബ്രിയോഫീസ് ഡ്രോ, അഡോബ് ഇല്ലസ്ട്രേറ്റർ, കാർബൺ, കോറൽ ഡ്രോ തുടങ്ങിയവ എസ് വി ജി ചിത്രങ്ങളെ തയ്യാറാക്കുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസാണ്. ഇതിൽ ഇങ്ക്സ്കേപ്പ് ആൻഡ് ലിബ്രിയോഫീസ് ഡ്രോ ഫ്രീ സോഫ്റ്റ്വെയർസാണ്. എങ്കിൽ കുട്ടികളെ, എസ് വി ജി ചിത്രങ്ങൾ പോലെ ചിത്രങ്ങളുടെ വ്യക്തത നഷ്ടപ്പെടാതെ ചിത്രങ്ങൾ തയ്യാറാക്കുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
യെസ്, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്ന പാഠഭാഗത്തിൽ നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ പരിചയപ്പെടുന്നു, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ നമുക്ക് എസ് വി ജി ചിത്രങ്ങൾ തയ്യാറാക്കാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനെ നമുക്കൊന്ന് കൂടുതൽ പരിചയപ്പെട്ടാലോ, അതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെട്ടാലോ. നമുക്കറിയാം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എന്ന രീതിയിൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്കതിൻ്റെ ഇൻ്റർഫേസിനെ ഒന്ന് കാണാം. നോക്കൂ, ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നോക്കൂ, ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ ഞാൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇതാണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ഇതിൻ്റെ ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? ന്യൂ ഡോക്യുമെൻ്റ് 1 എന്ന് കാണുന്നില്ലേ? നമ്മൾ പ്രത്യേകിച്ച് ഒരു പേരും ഇതിന് കൊടുക്കാത്തത് കൊണ്ട് ഡിഫോൾട്ടായിട്ട് ന്യൂ ഡോക്യുമെൻ്റ് 1 എന്ന് വന്നിരിക്കുന്നു അല്ലേ. അതിന് തൊട്ട് താഴെ ഫയൽ, എഡിറ്റ്, വ്യൂ എന്നിവ അടങ്ങിയിട്ടുള്ള മെനു ബാർ കാണുന്നില്ലേ? അതിന് തൊട്ട് താഴെയായി ടൂൾ കൺട്രോൾ ബോക്സുകളാണ് നിങ്ങൾ കാണുന്നത്. ഇനി തൊട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? അതെ, ഈ ഗ്രാഫിക് സോഫ്റ്റ്വെയറിൻ്റെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ക്യാൻവാസ് ആണിത്. ഈ ക്യാൻവാസിൽ സെൻറ്ററിലായി നമുക്കൊരു പേജ് ബോർഡർ കാണാം. ഈ പേജ് ബോർഡർ ഡിഫോൾട്ടായിട്ട് എ ഫോർ സൈസ് ആണിത്. നിങ്ങൾ ജിമ്പെല്ലാം ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ആദ്യം ചെയ്തിരുന്നത്? പേജ് സൈസ് നമ്മൾ തന്നെ ആദ്യം സെലക്ട് ചെയ്യുമായിരുന്നു. എന്നാൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇങ്ങനെ ക്യാൻവാസ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇതിൻ്റെ ഒരു പേജ് ബോർഡർ ഇതിൽ നിങ്ങൾക്ക് കാണാം. ഈ പേജ് ബോർഡർ ഉണ്ടെങ്കിലും നമുക്ക് ഈ ക്യാൻവാസിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പേജ് ബോർഡറിൻ്റെ ഉള്ളിലും ചെയ്യാം, പേജ് ബോർഡറിൻ്റെ പുറത്തും ചെയ്യാം. കൂടാതെ നമുക്ക് ആവശ്യാനുസരണം ഈ പേജ് ബോർഡറിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പേജ് ബോർഡറിനെ എഡിറ്റ് ചെയ്യാം. കൂടാതെ നമുക്ക് ഈ പേജ് ബോർഡർ ആവശ്യമില്ല, നമുക്ക് ഈ ക്യാൻവാസ് ബ്ലാങ്കായി നിൽക്കണം. അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിലും നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ പേജ് ബോർഡറിനെ എഡിറ്റ് ചെയ്യുന്നത് ഒന്ന് നോക്കൂ. പേജ് ബോർഡറിനെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന രീതിയിൽ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന രീതിയിൽ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ അപ്പിയർ ആയത് കണ്ടില്ലേ? ഈ വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻവാസിലുള്ള പേജ് ബോർഡറിനെ ഏത് രീതിയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് എഡിറ്റ് ചെയ്യാം. നോക്കൂ, പേജ് സൈസ് A4 ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? കൂടാതെ ഇതിപ്പോൾ ഏതിലാണ് നിൽക്കുന്നത്? പോർട്രേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലാൻഡ്സ്കേപ്പാക്കി മാറ്റാം. ഞാനൊന്ന് ലാൻഡ്സ്കേപ്പിലൊന്ന് ടിക്ക് കൊടുക്കുമ്പോൾ അത് ലാൻഡ്സ്കേപ്പായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാവുന്നതാണ്. കൂടാതെ താഴോട്ട് വരുമ്പോൾ ഈ ബോർഡർ എന്നതിൽ നിങ്ങൾക്ക് കാണാം ഷോ പേജ് ബോർഡർ എന്നതിലൊരു ടിക്ക് മാർക്ക്. എന്താണ് ഷോ പേജ് ബോർഡർ എന്ന് പറയുന്നത്? പേജ് ബോർഡർ നിങ്ങൾക്ക് കാണാമെന്നാണത് അല്ലേ. ഇനി നിങ്ങൾക്കത് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഷോ പേജ് ബോർഡർ എന്നതിലെ ടിക് മാർക്കിനെ ഒഴിവാക്കിയാൽ മതി. ആ ടിക് മാർക്കിനെ ഒഴിവാക്കിയപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ക്യാൻവാസ് ബ്ലാങ്കായി നിൽക്കുന്നില്ലേ? നിങ്ങളുടെ പേജ് ബോർഡർ പോയി. ഇനി നിങ്ങൾക്ക് ആ പേജ് ബോർഡർ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ആ പേജ് ബോർഡറിനെ വരുത്താവുന്നതാണ്. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് കൊടുക്കാം, ബോർഡർ കളർ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. കൂടാതെ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി, റീസൈസ് പേജ് ടു കണ്ടന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ആ വർക്കുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആ പേജിനെ എന്ത് ചെയ്യാൻ പറ്റും? റീസൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഓപ്ഷൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ പേജ് ബോർഡറിനെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്യാൻവാസിനോട് തൊട്ടടുത്ത് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? യെസ്, ഈ ഗ്രാഫിക് സോഫ്റ്റ്വെയറിലെ ടൂൾസ് ആണ്. ക്യാൻവാസിൻ്റെ തൊട്ടടുത്ത് തന്നെ ടൂൾസുകൾ കാണുന്നില്ലേ? ഈ ടൂൾസുകൾ ഓരോന്നും എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മൗസ് പോയിന്റർ ഓരോ ടൂളിലും കൊണ്ടുവച്ചാൽ തന്നെ നമുക്കവിടെ മനസ്സിലാക്കുന്നതാണ്. നോക്കൂ, ഫസ്റ്റ് ഒരു എയറോ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ടൂളല്ലേ? ആ ടൂളിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ മൗസ് പോയിന്റർ കൊണ്ടുവച്ചപ്പോൾ എന്താണ് അവിടെ കാണുന്നത്? സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ്. അതായത് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും സഹായിക്കുന്ന ടൂളാണിത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒബ്ജക്റ്റ്?
ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാൻവാസിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും, നമ്മൾ ചിത്രം വരച്ചാലും, ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുക, ലൈൻസ് ഡ്രോ ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ ഒബ്ജക്റ്റുകൾ എന്നാണ് പറയുന്നത്. നമ്മളൊരു ചിത്രം വരച്ചാൽ ആ ചിത്രം ഒരു ഒബ്ജക്റ്റാണ്, ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ആ ലൈൻ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റുകളെ, ഓരോ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും സഹായിക്കുന്ന ടൂളാണ് ഫസ്റ്റ് ടൂളായിട്ട് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഈ പാഠഭാഗത്തിൽ ആവശ്യമുള്ള ടൂളുകൾ മാത്രമേ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നുള്ളൂ. ഒരുപാട് ടൂളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കൂ. അടുത്തതായി എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ്. കൂടാതെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഇതെന്താണ്? റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ്. റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്, അതിൻ്റെ ഷേപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലായി. തൊട്ടടുത്ത് താഴോട്ട് വരുമ്പോൾ സർക്കിൾ, അതും ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ്. ഇനി താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഡ്രോ ബെസിയർ കർവ്സ് ആൻഡ് സ്ട്രേറ്റ് ലൈൻസ്. ബെസിയർ കർവ്സും സ്ട്രേറ്റ് ലൈൻസും ഡ്രോ ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് ബെസിയർ ടൂൾ. അടുത്തതായി നിങ്ങൾക്ക് കാണാം, ഡ്രോ കാലിഗ്രാഫിക് ഓർ ബ്രഷ് സ്ട്രോക്സ്. കാലിഗ്രാഫിക് പെന്നുകൾ നിങ്ങൾക്കറിയാം അല്ലേ, ടെക്സ്റ്റുകളെ ഭംഗി കൂട്ടുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് ഈ ടൂളിനും. തൊട്ടടുത്ത ടൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ജിമ്പിലൊക്കെ പരിചയപ്പെട്ട ടൂളാണിത്. ഒരു എ ഷേപ്ഡ് ആയിട്ടുള്ള ടൂൾ. ഇതെന്തിനുള്ളതാണ്? ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനുമുള്ള ടൂളാണ് ഈ ടൂൾ. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്. ഇനി താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായി ഒരു കുഞ്ഞ് ട്രയാങ്കിൾ കാണാം. ആ ട്രയാങ്കിളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കുറച്ച് ടൂൾസ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഇറേസർ നിങ്ങൾക്കറിയാമല്ലോ, പെയിൻറ് ബക്കറ്റ്, ഗ്രേഡിയൻറ്റ്. ഈ ഗ്രേഡിയൻറ്റ് ടൂൾ നമുക്കിതിൽ ആവശ്യമായി വരും. മെഷ്, ഡ്രോപ്പർ, കണക്ടർ തുടങ്ങി ഒത്തിരി ടൂൾസ് കൂടി നമുക്കിവിടെ ഹൈഡ് ചെയ്ത പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഈ കുഞ്ഞ് ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ നിന്നും അതൊക്കെ ലഭിക്കും. ഇനി നിങ്ങൾ കാണുന്നത് എന്താണ്? കളേഴ്സ്. അപ്പോൾ ഇതാണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ കളർ പാലറ്റ്. ഈ കളർ പാലറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഒബ്ജക്ട്സിനും നിങ്ങൾക്ക് ഇവിടെ നിന്നും ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കളർ പാലറ്റിൻ്റെ ഒന്ന് നീക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല ഷെയ്ഡ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സും ഇഷ്ടമുള്ള കളേഴ്സും നിങ്ങൾക്ക് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായി നിങ്ങൾക്ക് കാണാം ഫിൽ എന്നും സ്ട്രോക്ക് എന്നും നിങ്ങൾക്ക് കാണാം. എന്താണ് ഫിൽ, എന്താണ് സ്ട്രോക്ക്? നമുക്കതെന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ഞാനൊന്ന് ഡ്രോ ചെയ്യാൻ പോവുകയാണ്. ഒബ്ജക്റ്റ് ഡ്രോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോക്കൂ, ഞാനൊരു സർക്കിൾ ഡ്രോ ചെയ്യാനെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ ടൂൾ കൺട്രോൾ ബോക്സിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിതാ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. നോക്കൂ, സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ സ്റ്റാർട്ട്, എൻഡ് എന്ന രീതിയിലൊക്കെ വന്നത് കണ്ടോ? അതായത് നമുക്ക് ഈ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ആവശ്യമുള്ള മാറ്റങ്ങൾ ഇവിടെ മാറ്റിക്കൊടുത്താൽ നമുക്കിതിനെ ആർക്ക് വരയ്ക്കാം, സെമി സർക്കിൾസ് ഡ്രോ ചെയ്യാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡ്രോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണ്. നോക്കൂ, ഞാൻ സർക്കിൾ ഡ്രോ ചെയ്തപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഒരു ചെറിയൊരു ഒരു സെലക്ഷൻ പോലെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഏത് ഒബ്ജക്റ്റിനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാലും എന്ത് പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഉടനെ തന്നെ പുറത്ത് ക്യാൻവാസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ അറിയാതെ ഏതെങ്കിലും കളേഴ്സിലോ ടച്ച് ചെയ്തു പോയാൽ ആ മാറ്റം നമ്മൾ ചെയ്ത ഒബ്ജക്റ്റിലേക്ക് വരും. ഈ ഒബ്ജക്റ്റിനെ എഡിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിനെ സെലക്ട് ചെയ്തതിന് ശേഷം മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്കിതിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ടൂളുണ്ടല്ലോ. ഏതാണ് ടൂള്? ഇതാ എയറോ ഷേപ്പായിട്ടുള്ള ഈ ടൂളാണ്. ഈ ടൂളിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒബ്ജക്റ്റിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒബ്ജക്റ്റ് സെലക്ട് ആവും. അപ്പം ഞാൻ ഈ ടൂൾ സെലക്ട് ചെയ്യുന്നു. ടൂൾ സെലക്ട് ചെയ്ത് നമ്മൾ ഒബ്ജക്റ്റിൽ വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ സെലക്ഷനാണ് ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിൽ ആൻഡ് സ്ട്രോക്ക്. എന്താണ് ഫിൽ? ഫിൽ നിങ്ങൾക്കറിയാം, ഫിൽ കളർ അല്ലേ. ഫിൽ കളർ, ഇവിടെ ഏത് കളറാണ് ഫില്ലായി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇനി ഈ കളർ പോരാ, നമുക്ക് വേറൊരു കളർ വേണം.
സെലക്ഷനിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിനെ സെലക്ട് ചെയ്യാം. നോക്കൂ, ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്തു, ബ്ലൂ സെലക്ട് ചെയ്തു. ഇങ്ക്സ്കേപ്പിലെ സോഫ്റ്റ്വെയറിലേക്ക് കളറുകളെ സെലക്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതാണത്? നമ്മൾ ഒബ്ജക്റ്റ് സെലക്ഷനിലാണെങ്കിൽ ഈ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ മാറ്റം വരുത്തുവാൻ പോകുന്നത്. സോ മെനു ബാറിലെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്, നമ്മളിപ്പോൾ കണ്ട ഫിൽ ആൻഡ് സ്ട്രോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന വിൻഡോ വന്നിരിക്കുന്നു. ഇതിൽ നോക്കൂ, ഫിൽ, സ്ട്രോക്ക് പെയിൻറ്റ്, സ്ട്രോക്ക് സ്റ്റൈൽ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്താണെന്ന് നോക്കാം. ഫിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഒബ്ജക്റ്റിൽ ഫിൽ ചെയ്തിരിക്കുന്ന കളറാണ്. ഇതിൽ ഫിൽ ചെയ്തിരിക്കുന്ന കളർ, ഈ ഫിൽ എന്ന ഓപ്ഷൻ്റെ തൊട്ട് താഴെ ഒരു ഇൻറ്റു മാർക്ക് കാണുന്നില്ലേ? ആ ഇൻറ്റു മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഫിൽ കളർ ഡിസപ്പിയർ ആവും. നിങ്ങൾക്ക് ഫിൽ കളർ ആവശ്യമില്ല എങ്കിൽ ആ ഇൻറ്റു മാർക്കിൽ അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. നോക്കൂ, ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു, നിങ്ങളുടെ കളർ പോയി. ഇനി നിങ്ങൾക്ക് കളർ വേണം എന്നുണ്ടെങ്കിലോ ആ ഇൻറ്റു മാർക്കിൻ്റെ തൊട്ടടുത്ത ബോക്സ്, ഫ്ലാറ്റ് കളർ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള കളറിനെ ചൂസ് ചെയ്യുന്നു. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളെ ചൂസ് ചെയ്യാം. അപ്പോൾ ഫിൽ കളർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് സ്ട്രോക്ക് പെയിൻറ്റ്? ഞാൻ സ്ട്രോക്ക് പെയിൻറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നോ പെയിൻറ്റ് എന്നാണ് കാണുന്നത് അല്ലേ? അപ്പോൾ എനിക്ക് സ്ട്രോക്ക് പെയിൻറ്റിൽ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തൊട്ട് താഴെ ഇൻഡുവിൻ്റെ തൊട്ടടുത്തുള്ള ബോക്സിൽ തന്നെയാണ് കളറുകളുള്ളത്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രോക്ക് പെയിൻറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നോക്കൂ, നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കളറിലൊരു മാറ്റം വന്നു. അതിൻ്റെ സ്ട്രോക്കിൽ എന്ത് മാറ്റമാണ് വന്നത്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഔട്ട്ലൈൻ, നമ്മൾ വരച്ച ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ കളറാണത്. ബ്ലാക്ക് ആണ് ഇവിടെ സ്ട്രോക്ക് പെയിൻറ്റായിട്ട് ഡിഫോൾട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പം ഞാൻ ആ സ്ട്രോക്ക് പെയിൻറ്റിനെ കളറൊന്ന് മാറ്റുന്നു. നോക്കൂ, വേറൊരു കളർ എടുക്കുന്നു, കണ്ടോ? അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു സ്ട്രോക്ക് സ്റ്റൈൽ കാണുന്നില്ലേ? അപ്പം എന്താണെന്ന് നോക്കിയാലോ. സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്താൽ നോക്കൂ, അതിൻ്റെ വിഡ്ത്ത്, സ്ട്രോക്ക് പെയിൻറ്റിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. 4 ആണ് നിങ്ങൾ കാണുന്ന ചിത്രത്തിലുള്ള സ്ട്രോക്ക് പെയിൻറ്റിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ എത്രയാണ്? 4.70 ആണ് നിൽക്കുന്നത്. നമുക്കതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തൊട്ടടുത്ത് നോക്കൂ, സ്ട്രോക്ക് വിഡ്ത്തിൽ മാറ്റം വരുത്താൻ എൻ്റെ തൊട്ടടുത്തുള്ള ആ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ, ഞാൻ അതിൻ്റെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോക്ക് പെയിൻറ്റ് തന്നെ അതിലേക്ക് ഫില്ല് ചെയ്യുന്ന പോലെ വരുന്നു അല്ലേ? നമുക്കതിനെ ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് സ്ട്രോക്ക് സ്റ്റൈല് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സ്ട്രോക്ക് പെയിൻറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഒബ്ജക്റ്റിന് സ്ട്രോക്ക് പെയിൻറ്റേ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്ട്രോക്ക് പെയിൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫിൽ കളർ ഒഴിവാക്കിയതുപോലെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് പെയിൻറ്റ് ഒഴിവാക്കാം. ക്ലിയർ? ഇനി തൊട്ട് താഴേക്ക് നോക്കൂ. ബ്ലർ, ഒപ്പാസിറ്റി എന്നീ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. ബ്ലർ എന്നാൽ നിങ്ങൾക്കറിയാം, നമുക്കിതിനെ ബ്ലർ 0 ആണ്. നമുക്കിതിനൊന്ന് ബ്ലർ ചെയ്തിച്ച് നോക്കിയാലോ. ബ്ലർ എന്ന് പറഞ്ഞാൽ ചിത്രത്തിനെ നമുക്ക് എത്രമാത്രം ബ്ലർ ആക്കാൻ പറ്റുമോ അത്രമാത്രം ചെയ്യാം. കണ്ടോ, ഞാൻ ബ്ലർ ഇതാ കൂട്ടി കൂട്ടി കൊടുത്തിട്ട് അത് ചിത്രത്തിൻ്റെ രൂപം നിങ്ങൾ കാണുന്നില്ലേ? യെസ്. അപ്പം ബ്ലർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. കൂടാതെ തൊട്ട് താഴെ ഒപ്പാസിറ്റി, ഒപ്പാസിറ്റി ഇവിടെ 100 ആണ്. എന്താണ് ഒപ്പാസിറ്റി? കളറിൻ്റെ ഡെപ്ത് ആണ് അല്ലേ, നല്ല പവറാണ്, അതിൻ്റെ ഫുൾ പവറാണ് നമ്മൾ കാണുന്നത്. ഒപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൊടുക്കാം. ഒപ്പാസിറ്റി കുറച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒപ്പാസിറ്റിയെ ഞാൻ ഇതാ ഒപ്പാസിറ്റിയെ ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുമ്പോൾ ആ ഗ്രീൻ കളർ കുറേ മങ്ങി മങ്ങി വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? സോ വേറൊരു കളർ രൂപത്തിലേക്ക് തന്നെ വരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ബ്ലർ എന്ന ഓപ്ഷനും ഒപ്പാസിറ്റി എന്ന ഓപ്ഷനും ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ തൊട്ട് മുകളിൽ തന്നെ ഫിൽ, സ്ട്രോക്ക് പെയിൻ, സ്ട്രോക്ക് സ്റ്റൈലിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്ത ബോക്സിൻ്റെ തൊട്ടടുത്ത് ലീനിയർ ഗ്രേഡിയൻറ്റ് എന്നും അതിൻ്റെ തൊട്ടടുത്തായി റേഡിയൽ ഗ്രേഡിയൻറ്റ് എന്ന രണ്ട് ഓപ്ഷനുകൾ കൂടിയുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത വർക്കുകളിലൂടെ പരിചയപ്പെടാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കൂടുതൽ പ്രവർത്തനങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. താങ്ക് യു.